ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എവിടെ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിനി വാട്ടർ പമ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത്. ഫ്രണ്ട്സ്, നമുക്ക് ഞാനൊരു 5 വാൾട്ടിൻ്റെ ഒരു മിനി വാട്ടർ അല്ലെ ഒരു മിനി മോട്ടോർ എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു ഫ്രണ്ടിലായിട്ട് പമ്പ് ഉണ്ടാക്കണം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുപ്പിയുടെ മൂടിയാണ്. ഇത് നമുക്കൊന്ന് ഹോൾസ് ആക്കിയതിന് ശേഷം ഈ പമ്പ് മേൽ ആദ്യം ഒട്ടിച്ച് വെക്കാം. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മുടിക്ക് ഓട്ടയാക്കാം. നമ്മൾ സെൻറ്ററിൽ തന്നെ ഓട്ടയാക്കണം. അപ്പോൾ നമ്മളൊരു ഷോൾഡർ മെഷീൻ കൊണ്ടാണ് ഹോൾസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കമ്പിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് ചെയ്ത് ഓട്ടയാക്കിയാൽ മതി. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഈ മുടി ഇതിമേൽ ഒട്ടിച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലവണ്ണം ഗ്ലൂ ഗണ്ണ് ഇതിമേൽ തേച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ഈ മൂടി ഇതിമേ ഒട്ടിച്ചു വെക്കുക. നല്ലവണ്ണം ഇതിൽ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ലീഫ് ഉണ്ടാക്കണം. അതിൻ്റെ പണിയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ലീഫ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു കുപ്പിയുടെ മൂടി അടപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ അടപ്പ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് വെക്കാം. ഫ്രണ്ട്സ്, അതിന് കട്ടറോ അല്ലെങ്കിൽ കത്തിയോ വെച്ചുകൊണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ലീഫ് ഇതിൽ ഞാനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലീഫ് ഇതിൽ പൊട്ടിച്ചെടുക്കാം. കട്ട് ചെയ്തത് ഞാനിത് കാണിക്കാൻ പറ്റിയില്ല, പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ലീഫുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പശ ഉപയോഗിച്ചിട്ടും ഒട്ടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ലീഫൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഇനി അതിനുശേഷം നമുക്ക് ഈ പമ്പിനുള്ളിലേക്ക് ഈ ലീഫ് ഇറക്കി വെക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ ലീഫ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിനൊരു മുകളിൽ ഇതിനെ മൂടി വെക്കാം. അപ്പോൾ ഞാനൊരു വേറൊരു കുപ്പിയുടെ മൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ, ഇതേപോലെ നല്ലവണ്ണം ഗണ്ണാക്കിയതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഈ മൂടി ഇതിൽ ഒട്ടിച്ച് വെക്കാം. ഒരു ഹോൾസ് ഒന്നും പാടില്ല. ഹോൾസ് ഉണ്ടായാൽ എയർ പുറത്തേക്ക് പോകും, അപ്പോൾ വണ്ണം പമ്പ് ചെയ്യുകയില്ല. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് 2 പൈപ്പ് കൊടുക്കണം, ഇന്നും ഔട്ടും കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു ഹോൾസ് ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു പൈപ്പ് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഷോൾഡർ മെഷീൻ കൊണ്ട് തന്നെയാണ് ഹോൾസ് ആക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോകുന്നതിന് ഹോൾസ് ആക്കി നമുക്ക് ഈ ടാപ്പുകളെല്ലാം പൈപ്പുകളെല്ലാം നമുക്ക് ഇതിൽ ഒട്ടിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഇതുപോലെ വെച്ചതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമ്മൾ മുകൾ ഭാഗത്തെ പൈപ്പും കൂടി ഒട്ടിച്ചെടുക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ആ പണി തുടങ്ങാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളോട് വർക്കൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് ഓണാക്കി നോക്കാം എങ്ങനെയുണ്ട്. നല്ല പോയിസിൽ തന്നെ വെള്ളം പമ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഫ്രണ്ട്സ്, നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഉപകാരപ്പെടാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, എ വി ഡി ടെക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയുള്ളൂ. ഇനി നല്ല വീഡിയോയുമായി വരുന്നവരേക്കും ഇഷ്മി ആഷിഖ് എ വി ഡി സൈനിങ് ഔട്ട്.